നിങ്ങളുടെ ഏത് വിഷയവും ഭാരമേറിയ വിഷയങ്ങളാണെങ്കിലും അത് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത സങ്കീർത്തനങ്ങൾ 22 31 വാക്യങ്ങളുള്ള 22 സങ്കീർത്തനം, അതിൻ്റെ ഹെഡിങ് നാം ശ്രദ്ധിക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതൊരു മശിഹ സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 22 അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള പിതാക്കന്മാരെല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവരെ രക്ഷിക്കുകയും അവരെ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ അവരെ വിടുവിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇസഹാക്കിൻ്റെ ജീവിതത്തിലും യാക്കോബിൻ്റെ ജീവിതത്തിലും എല്ലാം നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോൾ അവരുടെ നിലവിളിയിൽ ദൈവം മറുപടി അവർക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവരെ വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ പല ഘട്ടങ്ങളിലും അവർ യഹോവയിൽ ആശ്രയിക്കുവാൻ ഇടയായി തീർന്നു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി, അവരവിടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. അവരുടെ കഷ്ടം അവരുടെ ജീവിതത്തിൽ കൂടിയപ്പോൾ അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ആ നിലവിളി കേട്ട് അവരെ വിടുവിക്കുവാന് ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. അവിടെ മോശയെ, അവരെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി മോശയെ ദൈവം അവിടെ ഉപയോഗിക്കുകയാണ്. അവരെ വിടുവിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് അവരുടെ മുൻപിൽ ചെങ്കടലാണ് അവരെ കാണുന്നത്. അവർക്ക് ഇനി മുൻപോട്ട് കടന്നു പോകുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ചെങ്കടൽ. പിന്നിൽ അവർ നോക്കുമ്പോൾ ഫറവോന്റെ സൈന്യം വരികയാണ്. ഇതിൻ്റെ മധ്യത്തിൽ അവരെങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവിടെയും അവർ നിലവിളിക്കുകയാണ്. പിതാക്കന്മാർ ആശ്രയിച്ച ആ ദൈവത്തിൽ അവർ നിലവിളിക്കുമ്പോൾ അവരെ ദൈവം അവിടെ വിടുവിക്കുകയാണ്. ആ ചെങ്കടലിൽ വലിയ ചെങ്കൽ പാത ഒരുക്കി ദൈവം അവരെ അക്കരെ എത്തിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ, അതായത് കനാനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവരുടെ ആ ഒരു യാത്രയിലുടനീളം അവരെ പല ഘട്ടങ്ങളിലും ദൈവം അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നുണ്ട്. അവർക്ക് ആഹാരമില്ലാത്ത അവസരങ്ങൾ വന്നപ്പോൾ അവർക്ക് മന്ന നൽകുന്നു. വെള്ളമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവർക്ക് വെള്ളം ദൈവം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജയകരമായി ദൈവം അവരെ നടത്തുവാനിടയായി. അവർക്ക് ആകാശത്തിൽ നിന്ന് അപ്പവും പാറയിൽ നിന്ന് വെള്ളവും കൊടുത്ത് പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിസ്തംഭത്തിൽ അവരെ നടത്തി അവരുടെ കൊറ്റിന് മുട്ട് വരാതെ ദൈവം അവരെ ജയത്തോടെ കൈമിടുക്കോടെ ഇസ്രായേൽ മക്കളെ നടത്തുവാനിടയായത്. അവർ നിലവിളിച്ച സാഹചര്യങ്ങളിലൊന്നും ദൈവം അവരെ കൈവിട്ടില്ല. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയത് നിമിത്തം ദൈവം അവരെ രക്ഷിക്കുവാനിടയായത്. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ദാവീദ് അതാണ് പറയുന്നത്. പല ഘട്ടങ്ങളിലും ദാവീദും ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായത്. ശൗല് ദാവീദിനെ പിന്തുടരുന്ന ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള കൃപ, ദൈവത്തോട് നിലവിളിക്കുവാനുള്ള ഒരു കൃപ ദാവീദിന് ദൈവം കൊടുത്തു. അത് നിമിത്തം ദൈവം ദാവീദിനെ രക്ഷിക്കുവാനും രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനും എല്ലാം ഇടയായി തീർന്നു. ഇവിടെ അതാണ് വായിക്കുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്തു. ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ഏത് വിഷയവും ഭാരമേറിയ വിഷയങ്ങളാണെങ്കിലും അത് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളിൽ മേൽ അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ ദൈവ ശക്തനാണ്. ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. യഹോവ എൻ്റെ ഇടിയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദാവീദ് പറയുന്നത് പോലെ 23 സങ്കീർത്തനത്തിൽ ദാവീദ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നൽകി. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ദൈവം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ദൈവം, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ലെന്നും, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, ഈ ആശ്രയിക്കുന്ന ഈ ദൈവം കൂടെ ഇരിക്കുന്നെന്നുള്ള ആ ഒരു വലിയ ബോധം ദാവീദിനുണ്ടായിരുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, നിങ്ങൾ ഏതെങ്കിലും വിഷയമായിട്ട് ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയത്തിനും, ഏത് വിഷയമായിരുന്നാലും ആ എല്ലാ വിഷയത്തിനും പരിഹാരം തരുവാൻ ദൈവം സർവശക്തനാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ദൈവശക്തനാണ്. നിങ്ങളുടെ നിലവിളിയെങ്കിൽ ഒരിക്കലും ദൈവം മറികടന്നു പോകത്തില്ല. കണ്ണുനീരിനെ മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല
കാണുന്ന നമ്മുടെ ദൈവം, നമ്മുടെ കണ്ണുനീർ കണ്ട് നമ്മളോട് മനസ്സലി, നമ്മൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കരയുന്നതെന്ന് അതറിഞ്ഞ് ആ വിഷയത്തിന് മറുപടി തന്ന് നമ്മളെ ജയത്തോടെ നടത്തുവാനും നമ്മളെ കൈമിടുക്കോടെ നടത്തുവാൻ, ജയോത്സരമായി നമ്മുടെ ഈ ഒരു ജീവിതത്തെ നമ്മളുടെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ നമ്മളെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാകിയാൽ ഈ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കും.